സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ മത്സരം നമ്മൾ ബംഗളൂരു എഫ് സി തോൽപ്പിച്ച 3-2 ഗോൾ മാർജിനിൽ നമ്മൾ വിജയിച്ച ഒരു മത്സരം, അത് ഒരുവിധപ്പെട്ട ആരാധകർക്കൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു മാച്ചായിരുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അറ്റാക്കിംഗ് വൈസ് നമ്മൾ കുറച്ചുകൂടി ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ മാച്ചുകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അറ്റാക്കിംഗ് വൈസ് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആ മാച്ചുകളിൽ നമ്മൾ പന്ത് കൈവശം വെക്കുന്നുണ്ടെങ്കിലും അറ്റാക്കിംഗ് വൈസ് കാര്യമായ രീതിയിൽ ആ പന്ത് കൈവശം വെച്ചതിനനുസരിച്ചുള്ള ഒരു ഇമ്പാക്റ്റ് ഫ്രണ്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അത് പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നിയ ഒരു മാച്ചായിരുന്നു കഴിഞ്ഞ മാച്ച്. 14 ഷോട്ടുകൾ ഉണ്ടായിരുന്നു, 7 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, 3 ഗോളുകൾ അടിച്ചു. അങ്ങനെ അറ്റാക്കിംഗ് വൈസ് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കഴിഞ്ഞ മാച്ചിൽ കാണാൻ സാധിച്ചു. സോ നമ്മുടെ ചോദ്യം അത് എങ്ങനെയെന്നുള്ളതാണ്, എങ്ങനെയാണ് ആ ഒരു ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് വൈസ് ആ ഒരു കൺട്രോൾ കണ്ടെത്തിയത്, അതുകൂടാതെ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ആ അറ്റാക്കിംഗ് വന്നത് എന്നുള്ളതൊക്കെ രണ്ടാമതൊരു മാച്ച് കണ്ടപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നേരെയുള്ള ഘടകം. സോ നേരെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഏറ്റവും അധികം ആസ്വദിച്ച് കണ്ടൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് പാസിംഗ് ഗെയിം, വൺ ടച്ച് പാസുകൾ കളിച്ച് മുന്നോട്ട് പോകുന്ന, അത് ആ ഒരു ഡിഫൻസിലും മധ്യനിരയിലും അറ്റാക്കിലും ഒരുപോലെ വൺ ടച്ച് പാസുകൾ കളിച്ച് മുന്നോട്ട് പോകുന്ന ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും ഫുട്ബോളിൻ്റെ ഒരു അട്രാക്റ്റീവ് പാർട്ടാണ് ആ വൺ ടച്ച് പാസുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് കൃത്യമായിട്ട് അത് ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണാൻ സാധിച്ചു. പക്ഷേ അവിടെയും നമ്മുടെ ചോദ്യം എങ്ങനെ അത് ചെയ്തു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഈ വൺ ടച്ച് പാസുകളിലേക്ക് വരുമ്പോൾ, ഷോർട്ട് പാസിംഗ് ഗെയിമിലേക്ക് വരുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ട്രയാങ്കിൾസും രണ്ടാമത്തേത് പ്ലേയേഴ്സ് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് പൊസിഷൻ ചെയ്യുന്ന രീതിയും. പരമാവധി അടുത്തടുത്ത് പൊസിഷൻ ചെയ്താൽ മാത്രമാണ് ആ ഷോർട്ട് പാസിംഗ് ഗെയിം കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കളിക്കാൻ സാധിക്കുക. ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ മാച്ചിൽ കൃത്യമായിട്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പൊസിഷനിങ്ങിലും പെർഫോമൻസിലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 57-ാമത്തെ മിനിറ്റിൽ ISL പുറത്തുവിട്ട ഒരു സ്റ്റാറ്റ് ഉണ്ടായിരുന്നു. അതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആവറേജ് ഫോർമേഷൻ പൊസിഷനിങ് ആണ് കാണിച്ചത്. അതിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ടിലെ ആ 5 പേര് ഏകദേശം ഗ്യാപ്പുകളില്ലാതെ അടുത്തടുത്തായിട്ട് പൊസിഷൻ ചെയ്യുന്നത്, അവരുടെ ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്, അവരത്രയും ക്ലോസ് ടു ഈച്ച് അദർ എന്ന രീതിയിലാണ് പൊസിഷൻ ചെയ്യുന്നത്. ഈ 5 പേര് ഇവാൻ കലുഷ്നി, ദിമിത്രിയോസ്, അതുപോലെ തന്നെ ജീക്സൺ, രാഹുൽ, സഹൽ, ഇവരോടൊപ്പം തന്നെ 2 പേര് നിഷുവും സന്ദീപ് സിംഗും ആ 5 പേരോട് ഏകദേശം അടുത്ത് തന്നെയാണ് പൊസിഷൻ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രയാങ്കിൾസ് ആണ്. ഇതും ആ ഒരു മാച്ച് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് തവണയാണ് ആ ഒരു ട്രയാങ്കിൾസ് ബ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും അധികം ഈ ട്രയാങ്കിൾസ് യൂസ് ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടുതലും റൈറ്റ് സൈഡിലാണ് ഈ ട്രയാങ്കിൾസ് കഴിഞ്ഞ മാച്ചിൽ കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള 3 പേര് എന്ന രീതിയിലല്ലാതെ പല സമയത്തും അത് മാറി മാറി വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇതെല്ലാം അവസാനം ഒരു ക്രോസിൽ അവസാനിക്കുന്ന രീതിയിൽ മെജോറിറ്റി ഓഫ് ആ ഒരു ട്രയാങ്കിൾസ് കളിക്കുമ്പോഴും അവസാനം റൈറ്റിൽ നിന്ന് ഒരു ക്രോസിലാണ് അത് അവസാനിക്കുന്നത്. ഈ ക്രോസിൽ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട പേരാണ് സന്ദീപ് സിംഗിൻ്റേത്. കഴിഞ്ഞ മാച്ചിൽ ഏറ്റവും അധികം അൺറേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു പെർഫോമൻസ് ആണ് ഒന്നുകൂടി കണ്ടപ്പോൾ സന്ദീപ് സിംഗിന്റെ ഫീൽ ചെയ്തത്. കാരണം ആ ഒരു സൈഡിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് 6 ക്രോസുകളാണ്. ഈ 6 ക്രോസുകളിലും മെജോറിറ്റി വന്നിട്ടുള്ളത് ആ ഒരു ട്രയാങ്കിൾ കളിച്ചതിന്റെ ഭാഗമായിട്ട് അതിന്റെ അവസാനം എന്ന രീതിയിലാണ് ആ ക്രോസുകൾ മെജോറിറ്റി വന്നിട്ടുള്ളത്. ഒരു സിറ്റുവേഷനിൽ സെന്റർ ബാക്കിൽ നിന്ന് തുടങ്ങി, ഫോർമി പാമ്പിൽ നിന്ന് തുടങ്ങിയിട്ട് രാഹുൽ വഴി സന്ദീപ് സിംഗിലേക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് ആ പന്ത് റീച്ച് ചെയ്യുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷനിൽ ഇവാൻ കലുഷ്നി, ദിമിത്രിയോസ്, അതുപോലെ തന്നെ സന്ദീപ് സിംഗ് ഈ 3 പേരും ചേർന്ന് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതേ കോമ്പിനേഷൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഇതേ രീതിയിൽ തന്നെ കളിച്ച് ദിമിത്രിയോസ് ഒരു പന്ത് കൊടുത്ത് സന്ദീപ് സിംഗ് മറ്റൊരു ക്രോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-6 തവണ അത്തരം ട്രയാങ്കിൾസ്, അതിപ്പോൾ റൈറ്റ് സൈഡിൽ മാത്രമല്ല സെൻറ്ററിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ആ ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. കൂടുതലും ഈ സൈഡിൽ കണ്ടതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. ഈ ട്രയാങ്കിൾസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഷോർട്ട് പാസ് കളിക്കാൻ ടീമിനെ ഹെൽപ്പ് ചെയ്ത മറ്റൊരു എലമെൻറ്റ് കൂടിയുണ്ട്. അത് പ്ലേയേഴ്സിൻ്റെ ഈ പറഞ്ഞ പോലെ അടുത്തടുത്ത് പൊസിഷൻ ചെയ്യുമ്പോൾ കുറച്ച് പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ ഷിഫ്റ്റിംഗ് ആണ്. അതിൽ എടുത്തു പറയേണ്ടത് 2 കൂട്ടരാണ്, ഒന്ന് ഇവാൻ കലുഷ്നിയും അതുപോലെ തന്നെ ജീക്സൺ സിംഗും, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ലൂണയും ദിമിത്രിയോസും. ഇവാൻ കലുഷ്നിയുടെയും ജീക്സൺ സിംഗിൻ്റെയും കയറി വരവും അതുപോലെ തന്നെ ദിമിത്രിയോസിൻ്റെയും ലൂണയുടെയും ഇറങ്ങി വരവും, ഈ 2 കൂട്ടരും അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ആ ഒരു ബോക്സിൻ്റെ ഏരിയാസിൽ കൂടുതൽ പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെതായിട്ട് മാറുന്നുണ്ട്. പിന്നെ രാഹുൽ, സന്ദീപ് സിംഗ് റൈറ്റ് സൈഡിൽ ഓൾറെഡി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെയും അടുത്തടുത്തായിട്ട് നിൽക്കുന്ന ഒരു 5-6 പ്ലേയേഴ്സിനെ നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രയാങ്കിൾസ് കളിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഷോർട്ട് പാസ് ഗെയിം കളിക്കാനും കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരം സംഭവങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നടത്താനും എപ്പോഴും സന്ദീപ് ആയിരിക്കണമെന്നില്ല. ഒരു സിറ്റുവേഷനിൽ അപ്പോസ്റ്റലസ് വന്നതിന് ശേഷം അപ്പോസ്റ്റലസ് ദിമിത്രിയോസിലേക്ക് ഒരു പന്ത് കൊടുക്കുമ്പോഴും അദ്ദേഹം വൈഡിലുണ്ട്. ഏതെങ്കിലും ഒരു പ്ലെയർ വൈഡിൽ, എക്സ്ട്രീം വൈഡിൽ നിൽക്കുന്നുണ്ടാവും. ആ ഒരു പ്ലെയറാണ് ക്രോസ് അകത്തേക്ക് കൊടുക്കുന്ന ഒരു ജോലിയിലേക്ക് വരുന്നത്. സോ ഈ ട്രയാങ്കിൾസ് കളിച്ചതും പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ ഷിഫ്റ്റിങ്ങും തീർച്ചയായിട്ടും ഷോർട്ട് പാസ് ഗെയിം കളിക്കാൻ ടീമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമായിരുന്നു കഴിഞ്ഞ മാച്ചിൽ. ഇനി ഈ ഒരു ഷോർട്ട് പാസ് ഗെയിം തന്നെ 3 പേര് ഇൻവോൾവ് ആയിട്ടല്ലാതെ 2 പേര് വെച്ചുകൊണ്ടും ആ ഒരു വൺ ടച്ച് പാസിംഗ് ഗെയിം ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എടുത്തു പറയേണ്ട പേര് ലൂണയാണ്. കാരണം റൈറ്റ് സൈഡിലേക്ക് വന്നാലും ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാലും അവിടെ ലൂണ ഉണ്ടായിരുന്നു. അതിനെ ഒരു ഫ്രീഡം, ഒരു ഫ്രീ റോള് ദിമിത്രിയോസിന് പിറകിലായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പല സമയത്തും പല ഇടങ്ങളിലായിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ 1-to-1 പാസുകൾ കളിക്കാൻ വളരെ ഇറങ്ങി നിന്നിട്ട് ആ ഒരു പാസ് മുന്നോട്ട് കൊടുത്ത് അദ്ദേഹത്തിന്
മുന്നോട്ടേക്ക് ഓടി ആ പന്ത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന രീതിയിലാണ് രണ്ടാമത്തെ ഗോൾ വന്നത്. ലൂൺ ഇതുപോലെ പിറകിൽ നിന്ന് റൺ ചെയ്ത് നിഷുവിലേക്ക് പന്ത് കൊടുത്തു. അവിടെ അവർ തന്നെ ആ രണ്ടുപേര് ചേർന്ന് ഒരു ട്രയാംഗിൾ ഫോം ചെയ്തിട്ട് ലൂൺ ആ പന്ത് തിരിച്ചു വാങ്ങി ബോക്സിനകത്തേക്ക് ബോൾ കൊടുത്ത് അസിസ്റ്റായി മാറുന്നുണ്ട്. സോ ആ ഒരു രീതിയിലുള്ള മൂവ്മെന്റ്സ് കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയാവുന്ന ഒരു കാര്യമാണ്, അറ്റാക്കിംഗിൽ മുന്നോട്ടേക്ക് വരുന്നതിൽ ടീമിനെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണത്. ഈ രണ്ടാമതായിട്ട് റിപ്പീറ്റ് ആയിട്ട് കണ്ട ഒരു അറ്റാക്കിംഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ സ്ട്രൈക്കേഴ്സിന്റെ ഡ്രോപ്പിംഗ് രീതികളിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് ബിറ്റ്വീൻ ദ ലൈൻസിൽ പോസ്റ്റിംഗ് ചെയ്തിട്ട് പന്ത് റിസീവ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് നമുക്ക് രണ്ടുപേരെയും പറയാം, ഡിമിത്രിയോസിനെയും പറയാം, ലൂണയും പറയാം. പക്ഷെ കഴിഞ്ഞ മാച്ചിൽ ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചത് ഡിമിത്രിയോസാണ്. കുറച്ചുകൂടി ഒരു ഗോൾ പോച്ചർ ആയിട്ട് ബോക്സിനകത്ത് നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറെ പോലെ ഫീൽ ചെയ്തെങ്കിലും ഈ ഒരു പുതിയ രീതിയിലേക്ക് ഡിമിത്രിയോസ് വളരെയധികം അഡാപ്റ്റ് ആയതുപോലെയാണ് കഴിഞ്ഞ മാച്ച് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അദ്ദേഹം ഇറങ്ങി വരുന്ന സിറ്റുവേഷൻസിലൊക്കെ പന്ത് വിൻ ചെയ്യുന്നുണ്ട്, ആ പന്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അതൊരു പാസ് അവസാനിപ്പിക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരു സ്ട്രൈക്കർ ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ലൈൻസിൽ പോസ്റ്റിംഗ് ചെയ്ത് പന്ത് റിസീവ് ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ആ ഒരു പ്ലെയറിന് കിട്ടുന്നുണ്ട്. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു അഡ്വാൻറ്റേജസ് എല്ലാം കഴിഞ്ഞ മാച്ചിലെ ദിമിത്രിയോസ് മുതലാക്കിയിട്ടുണ്ട് തന്നെ പറയാം. പല സിറ്റുവേഷൻസിലും അതിന് ഫിസിക് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഫസ്റ്റ് ടച്ചുകൾ ഉപയോഗിച്ചുകൊണ്ടും ആ പന്ത് ബിറ്റ്വീൻ ദ ലൈൻസിലും പ്ലേയേഴ്സിന്റെ ഒരു പോക്കറ്റിൽ നിന്ന് റിസീവ് ചെയ്തുകൊണ്ട് അത് വീണ്ടും അറ്റാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് തന്നെ പാസ് ആയിട്ട് കൊടുക്കാനോ വൈഡിലേക്ക് കൊടുക്കാനോ ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. സോ അത്തരത്തിൽ ഒരു സെറ്റ് ഓഫ് മൂവ്മെന്റ്സ് അറ്റാക്കിംഗ് വൈസ് ടീമിന് ലഭിച്ചിരുന്നു. അതിൽ ലൂണയും എടുത്തു പറയണം, അതുപോലെ തന്നെ ദിമിത്രിയോസും. കൂടുതൽ ദിമിത്രിയോസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. സോ രണ്ടാമതായിട്ട് അറ്റാക്കിംഗ് വൈസ് കൂടുതൽ മൂവ്മെന്റ്സ് വന്നത് ഈ ബിറ്റ്വീൻ ദ ലൈൻസിൽ സ്ട്രൈക്കർ പോസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പന്ത് എടുത്ത് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇക്കാര്യത്തിൽ രണ്ടുപേരുടെ പേര് കൂടി എടുത്ത് പറയാനായിട്ട് തോന്നി, ലെസ്കോവിച്ചും ഫോർമിപ്പാമും. കാരണം പല സിറ്റുവേഷൻസിലും ബിൽഡപ്പിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സെൻട്രൽ ബാക്സിന്റെ പാസിംഗ് ആക്യുറസി അല്ലെങ്കിൽ സെൻട്രൽ ബാക്സിന്റെ പാസിങ്ങിന്റെ ആ ഒരു കൃത്യത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പല സിറ്റുവേഷൻസിലും മിസ് പാസ് ആവാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പവറിലും പേസിലും ആ പാസ് കൊടുത്താൽ മാത്രമാണ് ബിറ്റ്വീൻ ദ ലൈൻസിൽ കഞ്ചസ്റ്റഡ് ഏരിയയിൽ നിന്നിട്ട് സ്ട്രൈക്കേഴ്സിന് അത് റിസീവ് ചെയ്യാൻ സാധിക്കുക. അത് പല സമയത്തും ഫോർമിപ്പാമാണ് കഴിഞ്ഞ മാച്ചിൽ അത് കൂടുതൽ അത്തരം പാസുകൾ ദിമിത്രിയോസിലേക്കും ലൂണയിലേക്കും എത്തിക്കുന്നത് കണ്ടത്. അത് ഭംഗിയായിട്ട് തന്നെ ഈ രണ്ട് സെൻട്രൽ ബാക്കും ലെസ്കോസുകൂടി ലോങ് ബോളുകളെ ആശ്രയിക്കുന്നുണ്ടായിരുന്നു. അവിടേക്കും ഈ രണ്ട് സെൻട്രൽ ബാക്സിൻ്റെയും പാസിംഗ് മെത്തേഡ്സും പാസിംഗ് ആക്യുറസിയും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ദിമിത്രിയോസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതൊരു സ്ട്രൈക്കറിന് ബിറ്റ്വീൻ ദ ലൈൻസിൽ നിന്നിട്ട് പന്ത് സ്വീകരിക്കാൻ കൂടി സാധിച്ചത്. ഇനി അതുപോലെ തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അറ്റാക്കിംഗിൽ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ അറ്റാക്കിംഗിൽ മൂവ്മെന്റ്സ് കൊണ്ടുവന്ന മറ്റൊരു മെത്തേഡായിട്ട് തോന്നിയത് കൗണ്ടർ പ്രസ് ചെയ്യുന്നതും അങ്ങനെ സ്വന്തമാക്കുന്ന പന്ത് പിന്നെയും വീണ്ടും കൗണ്ടർ ചെയ്തിട്ട് ആ ഒരു ബോക്സിനകത്തേക്ക് എത്തുന്ന രീതിയാണ്. പന്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രസ് ചെയ്ത് പന്ത് സ്വന്തമാക്കുന്ന രീതിയാണ് കൗണ്ടർ പ്രസ്സിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിൽ പല സിറ്റുവേഷൻസിലും മധ്യനിരയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ദിമിത്രിയോസിന്റെ ഫിസിക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം റിക്കവർ ചെയ്യുന്ന പന്തുകളുണ്ടായിരുന്നു. മധ്യനിരയിലേക്ക് വരാണെങ്കിൽ ജീക്സിന്റെ റിക്കവറീസ് രണ്ടോ മൂന്നോ റിക്കവറീസ് അത്തരത്തിൽ ജീക്സണും പിന്നെ ഇവാൻ കലൂഷനും ചേർന്നിട്ട് റിക്കവർ ചെയ്തെടുത്തിട്ട് അങ്ങനെ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കാതെ അവിടെ പിന്നെ ബാക്കിലേക്ക് പാസ് കളിക്കാതെ വളരെ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് എത്തുന്ന ഒരു മെത്തേഡ് ബ്ലാസ്റ്റ് സ്വീകരിച്ചിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം അങ്ങനെ പന്ത് റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പണിംഗ് ടീമിന്റെ ഡിഫൻസ് കുറച്ചുകൂടി സ്ട്രെസ്ഡ് ആയിട്ട് ആ ഒരു ഫോർമേഷനൊക്കെ കുറച്ചുകൂടി സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കും. ആ ഒരു സമയത്ത് നമ്മൾ പരമാവധി ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്കുള്ള പാസുകൾ വന്നു കഴിഞ്ഞാൽ അറ്റാക്കിൽ കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അത്തരം സിറ്റുവേഷൻസ് കൗണ്ടർ പ്രസ് ചെയ്ത് റിക്കവർ ചെയ്തിട്ട് വീണ്ടും ഒരു കൗണ്ടറാക്കി മാറ്റിയിട്ട് ബോക്സിനകത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ അറ്റാക്കി മൂവ്മെന്റ് ആക്കി മാറ്റുന്ന രീതിയിലും ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ഓർഗനൈസ് ചെയ്യുന്നത് കഴിഞ്ഞ മാച്ചിൽ കണ്ടിരുന്നു. സോ പ്രധാനമായിട്ടും ഈ മൂന്ന് മെത്തേഡ്സിലൂടെയാണ് ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മാച്ചിൽ അറ്റാക്കിംഗ് ഫേസ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് രണ്ടാമതൊരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതല്ലാതെ മറ്റ് മെത്തേഡ്സും കോച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവാം. സോ നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ മാച്ചിൽ അറ്റാക്ക് കൂടുതലായിട്ട് കണ്ടെങ്കിലും ഡിഫൻസിനും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ആ ഡിഫൻസ് അവസാന നിമിഷങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഒരു ലീഡ് നിലനിർത്താനും കളി ജയിക്കാനും സാധിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അറ്റാക്കിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കാര്യം മാത്രം സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതല്ലാതെ നിങ്ങൾ നോട്ടീസ് ചെയ്ത മറ്റു കാര്യങ്ങളോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.